കായൽ ടൂറിസത്തിനായി വാടകയ്ക്കെടുത്ത ബോട്ടുമായി ഇറങ്ങിയ യുവാവ് ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഉല്ലാസ കപ്പൽ നിർമ്മിച്ചിരിക്കുകയാണ്. കൊച്ചിക്കാരനായ നിശ്ചിതാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. കപ്പലിന്റെ വിസ്മയകരമായ വിശേഷങ്ങളിലേക്ക്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം വല്ലാർപാടത്തിന് സമീപമാണ്. ഇവിടെ ഇപ്പോൾ വലിയ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ക്ലാസിക് ഇമ്പീരിയൽ എന്നാണ് ഈ കപ്പലിൻ്റെ പേര്. 50 അടി നീളമാണ് ഈ ആഡംബര കപ്പലിനുള്ളത്. സാധാരണ ഇതൊരു വ്യക്തിയാണ് പണിതെടുത്തിരിക്കുന്നത്. നമ്മൾക്കെല്ലാം അറിയാം, കൊച്ചിൻ ഷിപ്പ്യാർഡിന് പുറത്തേക്ക് ഒരു കപ്പൽ പണിയുക എന്നുള്ളതിനെക്കുറിച്ച് മുൻപൊന്നും ആലോചിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ IRSന്റെ അടക്കം അവരുടെ അനുമതി വാങ്ങിക്കൊണ്ടാണ് ഈ കപ്പൽ നിശ്ചിജിത്ത് എന്ന ഒരു കൊച്ചിക്കാരൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്നറിയാം. കൊച്ചിയിൽ ഞാൻ ജനിച്ച് ബോൾഗാട്ടിയിൽ എന്ന സ്ഥലത്ത് ജീവിക്കുമ്പോൾ അന്നത്തെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ബോട്ടും കായലിലും കൂടെ പോകുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ബോട്ട് പണിയൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 22 വർഷം മുമ്പ് ഒരു റെൻറ്റഡ് ബോട്ട് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ്. ഓരോ 2 വർഷം കൂടുമ്പോഴും ഓരോ ബോട്ടുകൾ സ്വന്തമായിട്ടുണ്ടാക്കി. ഇത് എൻ്റെ 6ാമത്തെ വെസലാണ്. 2020 മാർച്ച് 5-ാം തീയതി ഞങ്ങളിതിൻ്റെ സ്റ്റീൽ കട്ടിങ് ചെയ്തു. ഇത് തുടങ്ങുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം ഇത് എനിക്ക് ദൈവം നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ മാർച്ച് 22-ാം തീയതി ഇടുത്തി പോലെയാണ് ലോക്ക്ഡൗൺ വന്നത്. നമ്മൾക്ക് ഒരിക്കലും ഞാനിത് നിർത്തിക്കളണമെന്ന് വിചാരിച്ചു. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം, എൻ്റെ വളരെ അടുത്ത കുറേ സുഹൃത്തുക്കളും വെൽവിഷേഴ്സിൻ്റെയും പ്രാർത്ഥനയും അവരുടെയൊക്കെ സഹായം കൊണ്ട് ഇത് അടുത്ത 14 അല്ലെങ്കിൽ ഈ ഏപ്രിൽ 14 അല്ലെങ്കിൽ 17-ാം തീയതി വെള്ളത്തിൽ ഇറക്കാൻ പറ്റും. നമ്മളിത് പ്ലാൻ ചെയ്യണത് ലഞ്ച് ക്രൂസും ഡിന്നർ ക്രൂസൊക്കെയാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഫാമിലിയും കൂടെ പോയി വരുമ്പോൾ നല്ലൊരു എമൗണ്ട് ഒരു നല്ലൊരു തിയേറ്ററിൽ വരും. ആ ഒരു തിയേറ്ററിൻ്റെ നമ്മൾ മുടക്കുന്ന പൈസയിൽ തന്നെ നമുക്ക് കടൽ യാത്ര, ഫുഡ്, DJ അടക്കമുള്ള എല്ലാ ഫെസിലിറ്റിയും ഒരു ഇത്തിരി കൂടെ കൂടിയാൽ ഉണ്ടാവും. പക്ഷേ അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും നമ്മൾ കൊടുത്ത് DJ, ഡാൻസേഴ്സിൻ്റെ പ്രോഗ്രാം, മാജിക് ഷോ, പിന്നെ എന്തൊക്കെ കൾച്ചറൽ പ്രോഗ്രാം നമുക്ക് ഇന്നത്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് ഞാനൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും എല്ലാം ഇതിൻ്റെ അകത്ത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യും. കാരണം അടുത്ത ആഴ്ച ഞാൻ ടൂറിസം ഡയറക്ടറായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ കേരള ടൂറിസത്തിന് അതിൻ്റെ പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ അതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യണമെന്നുള്ള എല്ലാ സാധനങ്ങളും ആഡ് ചെയ്ത് ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ വന്നാൽ എനിക്ക് പോകാനുള്ള അഫോർഡബിൾ പ്രൈസിൽ ഞാനിതിൻ്റെ റേറ്റ് ക്രമീകരിക്കുകയുള്ളൂ.